തിയറി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഇന്ന് പഠിക്കാൻ പോകുന്നത് യുലീസസ് എന്ന് പറയുന്ന ഒരു പോയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. യുലീസസ് എന്ന് പറയുന്ന ഒരു പോയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൽഫ്രഡ് ടെനീസൺ എഴുതിയതാണ്. ആൽഫ്രഡ് ടെനീസന്റെ യുലീസസ് എന്ന് പറയുന്ന ഒരു പോയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം ജനിച്ചത് ആഗസ്റ്റ് 6-നാണ് ജനിക്കുന്നത്. പിന്നെന്താണ്, ക്യൂൻ വിക്ടോറിയയുടെ കാലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ക്യൂൻ വിക്ടോറിയയുടെ കാലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ആര്, ആൽഫ്രഡ് ടെനീസൺ എന്ന് പറയുന്നത്. ക്യൂൻ വിക്ടോറിയയുടെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ആര്, ആൽഫ്രഡ് ടെനീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1833 അദ്ദേഹം ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, 1833 അദ്ദേഹം യുലീസസ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ദിസ് വാസ് എ ഡ്രമാറ്റിക് മോണോലോഗ്. ആൻഡ് വാട്ട് ഈസ് ഡ്രമാറ്റിക് മോണോലോഗ്? ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീക്കർ തൻ്റെ പ്രശ്നങ്ങൾ മറ്റൊരാളോട് പറയുകയാണ്, പക്ഷേ അവിടെ ആ കേൾക്കുന്ന ആളുകൾക്ക് ഇതിന് വലിയ പ്രസക്തിയില്ല. സ്പീക്കർ തന്നെയാണ് പറയുക, സ്പീക്കറുടെ കാര്യങ്ങൾ സ്പീക്കർ തന്നെയാണ് പറയുന്നത്, പക്ഷേ ഒരാളോട് പറയുകയാണ്, ഒരാളോട് തൻ്റെ പ്രശ്നങ്ങൾ മറ്റൊരാളോട് പറയുകയാണ്. അപ്പോൾ ആ പറയുന്ന സമയത്ത് എന്താണ്, ആ ലിസണർക്ക് ഈ പോയത്തിൽ ഇമ്പോർട്ടൻസ് ഇല്ല, അവർക്ക് അവരുടെ ഒരു കാര്യം ഈ ഒരു പോയത്തിൽ മെൻഷൻ ചെയ്യില്ല. അതാണ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ പോയത്തിൻ്റെ പേരാണ് യുലീസസ് എന്ന് പറയുന്നത്. എഴുതിയത് ആൽഫ്രഡ് ടെനീസൺ ആണ്. അദ്ദേഹം ക്യൂൻ വിക്ടോറിയയുടെ കാലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിൽ ഒരാളായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, 1833 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ദിസ് ഇസ് എ ഡ്രമാറ്റിക് മോണോലോഗ്. ആൻഡ് വാട്ട് ഈസ് ഡ്രമാറ്റിക് മോണോലോഗ്? എന്താണ് ഡ്രമാറ്റിക് മോണോലോഗ്? ഒരു സ്പീക്കർ തൻ്റെ പ്രശ്നങ്ങൾ മറ്റൊരു വ്യക്തിയോട് പറയുന്നതാണ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ലിസണർക്ക്, ഇത് കേൾക്കുന്ന ആൾക്ക് നമ്മുടെ പോയത്തിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ല, അദ്ദേഹത്തെക്കുറിച്ചിട്ട് ഒന്നും നമ്മൾ മെൻഷൻ ചെയ്യില്ല. അതാണ് ഡ്രമാറ്റിക് മോണോലോഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അദ്ദേഹം ഈ യുലീസസ് എന്ന് പറയുന്ന ഒരു പോയത്തിൻ്റെ സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അദ്ദേഹം എന്താണ്, യുലീസസ് എന്ന് പറയുന്ന വ്യക്തി എന്താണ്, അദ്ദേഹം ഒരു രാജാവാണ്, ഇത്താക്ക എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവാണ്, ഇത്താക്കയിലെ രാജാവാണ്. എന്നാലും എന്താണ്, അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, ഒരു ഒരു സന്തോഷവാനല്ല, എപ്പോഴും അദ്ദേഹം ദുഃഖിതനാണ്. അതിന് കാരണം എന്താണ്, അദ്ദേഹം ഒരുപാട് യാത്രകൾ ചെയ്തിരുന്ന, യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ട്രാവലറായിരുന്നു അദ്ദേഹം, നല്ല ഒരു ട്രാവലറായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ഈ ഒരു ജീവിതം അദ്ദേഹത്തിന് മടുത്തു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ മടുപ്പ് പിടിച്ചതാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് എന്താണ്, വളരെ മടുപ്പ് പിടിച്ചതാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെന്താണ്, സ്വന്തം വീട്ടിൽ നിന്ന് പോയി ലോകം ചുറ്റാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു യുലീസസ് എന്ന് പറയുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് എന്താണ്, ലോകം ചുറ്റാൻ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ആര്, യുലീസസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, അദ്ദേഹം ഒരു നോബിൾ ക്യാരക്ടറാണ്, വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആര്, യുലീസസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഈ പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് ഒരു ആത്മകഥമാണ്, ഒരു സങ്കടം, അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടമാണ് അദ്ദേഹം പറയുന്നത്. പഴയ കാലത്ത് എന്തായിരുന്നു, എന്ത് രസമായിരുന്നു എൻ്റെ പഴയ കാലം, ആ കാലത്തേക്ക് എനിക്കൊന്ന് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മുടെ പോയിന്റ് പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അത്രയും മനോഹരമായിട്ടുള്ള യാത്രകൾ നടത്തിയിരുന്നു, അന്ന് അദ്ദേഹത്തിന് ക്ഷീണം ഉണ്ടായിരുന്നില്ല, പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. കാരണം അത്രയും ഇഷ്ടമായിരുന്നു, ട്രാവലിങ്ങിനോട് അത്രയും ഒരു പാഷനായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റി നടന്ന് കാണാനും യാത്ര ചെയ്യാനും സാധിച്ചു. ആ ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം എന്താണ്, ഇന്ന് അദ്ദേഹം ഇത്താക്കയിലെ രാജാവാണ്, അത് തനിക്ക് സന്തോഷം നൽകുന്നില്ല. ഒരു രാജപദവി പോലും സന്തോഷം നൽകാതെയുള്ള, അങ്ങനെയുള്ള ഒരു ആഡംബരം പോലും അദ്ദേഹത്തിന് എന്താണ്, സന്തോഷം നൽകാത്തതാണ്. കാരണം അദ്ദേഹത്തിന് സന്തോഷം നൽകുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ട്രാവലിങ്, അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം എന്താണ് ആസ്വദിക്കുന്നില്ല എന്നതാണ് പറയുന്നത്. പിന്നെന്താണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ലോകം ചുറ്റണം, ലോകത്ത് ഇനിയും ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ താൻ കാണാത്തതുണ്ട്, അവിടെയൊക്കെ പോകണം, അവിടുത്തെ ആളുകളെ കുറിച്ച് അറിയണം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. പിന്നെന്താണ്, ഈ ഇത്താക്ക എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡിൽ ഞാൻ തികച്ചും എന്താ പറയുന്നത്, ബോറായി തുടങ്ങിയിരിക്കുന്നു, എനിക്ക് എൻ്റെ ജീവിതം വളരെ നിരാശയുള്ളതായിട്ട്, വളരെ എന്താ പറയുക,
എന്താ പറയുന്നത് ബോറായി തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇത്താക്ക എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡില് തികച്ചും അദ്ദേഹം വളരെ ബോറായി തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വൈഫിനോടൊത്ത് പരസ്പരം ഒന്നും പറയാനില്ലാതെ അവരെന്താണ് പരസ്പരം മുഖത്തോടും മുഖം നോക്കി ഒരുപാട് കാലമായി ഇരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഒരു കാര്യവും പ്രത്യേകിച്ച് ഒരു കാര്യവും അദ്ദേഹത്തിന്റെ ലൈഫിൽ പുതിയതായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ അങ്ങനെയുള്ള ഒരു ജീവിതം എനിക്ക് വളരെ ബോറായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെന്താ പറയുന്നത് ഒരു യുവാവായി ലോകം ചുറ്റാൻ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പഴയതുപോലെയുള്ള ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് ഒരു ലോകം ചുറ്റാൻ പോകാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയാണ്. പിന്നെന്താ പറയുന്നത് മരിക്കുന്നത് ഒരു സഞ്ചാരിയായി തന്നെ മരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. സഞ്ചാരിയായി തന്നെ അദ്ദേഹത്തിന് മരിക്കാൻ കഴിയണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. പിന്നെന്താണ് ട്രാവലിംഗ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയും ഇനിയും ഒരുപാട് ദൂരം എനിക്ക് സഞ്ചരിക്കണം, എന്താണ് മനുഷ്യൻ പോയതിനും അപ്പുറം എനിക്ക് എന്താണ് സഞ്ചരിക്കണം എന്ന് പറയുന്നു. പിന്നെന്താണ് ഓരോ രാജ്യങ്ങളിൽ പോകണം, അവിടുത്തെ രാജ്യത്തെ ആളുകളെ പരിചയപ്പെടണം, അവരുടെ വ്യത്യസ്ത കൾച്ചറുകൾ, വ്യത്യസ്തതരമായിട്ടുള്ള ഫുഡുകൾ, വ്യത്യസ്തതരമായിട്ടുള്ള ആളുകളെ എല്ലാം പരിചയപ്പെടണം, അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിൽ പറയുന്നു. പിന്നെന്താണ് താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എന്താണ് ഓരോ ലോകത്തിലെ സോറി ഓരോ രാജ്യത്തിലെ ഓരോ വ്യക്തികളും ഓരോ മനുഷ്യരും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എന്താ പറയുന്നത് ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഓരോ മനുഷ്യരെയും ഇനിയും എനിക്ക് കാണണം, ഇനിയും എനിക്ക് എന്താണ് ഒരുപാട് കാലം ഒരുപാട് ലോകം ചുറ്റിക്കാണാൻ ബാക്കിയുണ്ട് എന്ന് പറയുന്നു. പിന്നെന്താണ് ഇങ്ങനെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. അത്രയും അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. പിന്നെന്താണ് മനുഷ്യൻ പോയതിനുമൊക്കെ അപ്പുറം എനിക്ക് സഞ്ചരിക്കണം എന്ന് പറയുന്നു. മനുഷ്യൻ പോയതിനും അപ്പുറം എനിക്ക് സഞ്ചരിക്കണം എന്ന് പറയുന്നു. പിന്നെന്താണ് സൂര്യനും ചന്ദ്രനും അപ്പുറം എനിക്ക് സഞ്ചരിക്കണം എന്ന് പറയുന്നു. പിന്നെന്താണ് തൻ്റെ മരണശേഷം ഈ ഐലൻഡ് ഭരിക്കേണ്ടത് ആരാണ്? തൻ്റെ മകനാണ്. തൻ്റെ മകന്റെ ഭരണം വളരെ നല്ലതായിരിക്കുമെന്ന് അദ്ദേഹം അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നെന്താണ് പിന്നെ ഇനിയും ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ളതും അതല്ലാത്ത മനസ്സിനൊരു കുളിർമ നൽകുന്നതുമായിട്ടുള്ള ഒരുപാട് യാത്രകൾ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് അദ്ദേഹം ലാസ്റ്റ് സ്റ്റാൻസിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ യുലീസസ് എന്ന് പറയുന്ന ആൽഫ്രഡ് ടെന്നീസിൻ്റെ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ അവരുടെ പാഷൻ എന്താണോ അതിനനുസരിച്ചിട്ടാണ് അവർ ജീവിക്കേണ്ടത്. ഇഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിച്ച് തീർക്കുക എന്ന് പറയുന്നത് ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.